വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഇന്ന് വെജിറ്റേറിയൻ കറിയെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ പരിഗണിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറി കൂട്ട് പോലെ ഒന്നും പരിഗണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും പച്ചക്കറി കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നാടൻ ഭക്ഷണം, അതായത് അവിയല് വെള്ള അവിയലൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെള്ളരിക്ക വടവരങ്ങ എങ്ങനെയൊക്കെ ഇട്ടല്ലേ വെക്കുന്നത്. ഇത് പക്ഷെ പരിഗണിച്ചേക്കുന്ന പിന്നെയും എന്നാ പറയാ, പ്ലീസ് കേട്ടോ, മഷ്റൂം വെച്ചാൽ ഇപ്രാവശ്യം പരീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെജിറ്റേറിയൻ ഡിഷ് തന്നെയല്ലേ. അന്നേരം പിന്നെ നമ്മൾ എന്നും ഒരു കൂട്ടുകറി കൂട്ടി കഴിക്കുന്നതിലും ഭേദം ഒരു ഡിഫറെൻ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും നമ്മൾ പരിപ്പ് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ പരിപ്പ് കറി അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടുകറി അല്ലെങ്കിൽ ടൊമാറ്റോ ഫ്രൈ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ തന്നെ മിനിയൊക്കെ വെക്കുന്നത്. ഇന്ന് അതുകൊണ്ട് ഞാനൊരു വ്യത്യാസമായിട്ട് പറയാൻ പോവാം. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്നാന്ന് വെച്ചാൽ ക്യാപ്സിക്കം ഒരു വ്യത്യാസത്തിൽ പെട്ടിട്ട് നമുക്ക് മഷ്റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടും പക്ഷെ എല്ലായിടത്തും കിട്ടും കേട്ടോ. പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറയുന്ന എന്നാന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ മേടിക്കുന്ന കൂണാന്നേൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന് കുറച്ച് വേവ് കൂടുതലാണ് അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു റബ്ബറി ഫീലിംഗ് അതിന് വരും. അതുകൊണ്ട് കുക്കറെ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വെന്ത് ഇല്ലാതായി പോവുകയൊന്നുമില്ല. നമ്മൾ സാധാ വേവിക്കുന്ന കൂട്ടേ ഉള്ളൂ. പക്ഷെ എന്നാൽ നമ്മുടെ ടിൻ മഷ്റൂം കിട്ടുന്നതാണോ ഈ ഫ്രഷിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ അധികം വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ഇനി അതിനെ വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, ഇതിന് വെജിറ്റബിൾ ഓയിൽ എണ്ണയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കടുകിട്ട് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതിന് പക്ഷേ ഞാൻ ഇടാൻ പോകുന്നത് ഇച്ചിരി ജീരകമാണ്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ഒരു മുഴുത്ത മുഴുത്തെന്നല്ല ഒരു മീഡിയം സൈസ് അല്ല കുറച്ചുകൂടി മുഴുത്ത ഒരു രണ്ട് സവാള, ഒന്നെങ്കിൽ ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടിയതിനാന്നറിയോ കുറച്ച് ടൊമാറ്റോ സോസ്. ഇതിനകത്ത് എരു എന്ന് പറയുന്നത് മുളക് പൊടിനെ കൂട്ടിൽ എരു ആക്കണ്ട, അതിന് പകരം കുറച്ച് കുരുമുളക് ചതച്ചതാ. പിന്നെ വേണ്ടിയത് മഷ്റൂം, ഇതില്ലാന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ എടുത്തോണം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഫ്രഷ് ക്രീം. ഈ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താലും മതി, ഇതില്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്താൽ മതി. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അലങ്കരിക്കാൻ ഒരു ഇച്ചിരി മല്ലിയില. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും സാധനമേ നമുക്ക് വേണ്ടിയതുള്ളൂ. ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് ഐ മീൻ ബാക്കിയെല്ലാം ഉണ്ട്. എപ്പോഴും നമ്മൾ കരുതാത്ത ഒരു കാര്യം രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ക്യാപ്സിക്കവും ഒന്ന് മഷ്റൂമും ആന്നു. ഈ മഷ്റൂമിന് സീസണൽ അല്ല എന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഇടുക. ക്യാപ്സിക്കം നമുക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് അതിന് ഓപ്ഷൻ എന്ന് പറയാൻ ഒക്കെയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കറിയേ ക്യാപ്സിക്കം മഷ്റൂം മസാലയാണ്. അന്നേരം പിന്നെ അതിനെ മാറ്റി നിർത്തിയാൽ പിന്നെ കറിയുടെ പേരേ മാറിപ്പോവും. അതുകൊണ്ട് ക്യാപ്സിക്കം ഉള്ള സീസണിൽ ഇത് ഈ കറി ഉണ്ടാക്കിയാൽ മതിയേ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, അതായത് ഒരു ഉള്ളി വഴറ്റാനുണ്ട്, ടൊമാറ്റോ വഴറ്റാനുണ്ട്, പിന്നെ അന്നേരം ഇതെല്ലാം വഴലാനുള്ളതാന്നേ. അന്നേരം ഒത്തിരി നമ്മൾ ഒത്തിരി കോൺഷ്യസ് ആയിട്ടും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും ഒക്കെ നമ്മൾ എണ്ണ ഒഴിക്കുവാന്നേൽ ഇതൊന്നും ഇച്ചിരി വാടി കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസപ്പെടും. അവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചോ. പിന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവും കൂടെ കണക്കിലെടുക്കണം. അതേപോലെയാണ് എൻ്റെ ഈ ഇരിക്കുന്ന സ്പൂണിന് ഇച്ചിരി ഞാൻ മൂന്ന് പ്രാവശ്യം ഒഴിക്കുമ്പോൾ ചിലരൊക്കെ ആണ് മനസ്സുകൊണ്ട് അയ്യോ ഇത്രയൊക്കെ ഒഴിച്ചോ എണ്ണ എന്ന് തോന്നിപ്പോവും. പക്ഷേ ആ കാണുന്ന കൂട്ടല്ല,
അതിനകത്തൊരു ഇച്ചിരി ഉള്ളൂ, ഇതെല്ലാം വഴന്നെടുക്കാനും മാത്രമേ ഉള്ളൂ. പിന്നെ മഷ്റൂം അങ്ങനെ ഒരു ബൗള് നിറച്ചോണ്ടേ, അന്നേരം അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ അങ്ങ് ഡ്രൈ ആയിപ്പോവും, അതൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന കറി ഇച്ചിരി രുചിയായിട്ട് തന്നെ അങ്ങ് വെക്കണം. ഇനി ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി ജീരകം ഇടുക, ജീരകം ഇട്ട് പൊട്ടണം. പക്ഷെ അത്രയും നേരം എണ്ണ ചൂടായിട്ടില്ല, ഇച്ചിരി കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് ഞാൻ ജീരകം ഇടാം. ജീരകത്തിന് അളവില്ല, നമ്മൾ കടുക് ഇടുന്ന കൂട്ട് ഇച്ചിരി ഇട്ടാൽ മതി. ഇതിനൊരു ശരിക്കും പറയുവാന്നേലുണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അതിന് വരുന്നേ, തനി നാട് നമ്മുടെ കേരളയ്ക്കകത്ത് വരികയല്ല. അഥവാ നമ്മളിപ്പോൾ ഇച്ചിരി കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുവാന്നേൽ ഏതാണ്ട് ഇറച്ചി ഒലത്തിയ പോലെ ഇരിക്കും. പക്ഷെ ഇത് അതല്ല ടേസ്റ്റ്, കുറച്ച് ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് ഒരു ജീരകം കിട്ടും. ഈ ജീരകമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. ജീരകത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി, നിറച്ചൊരു ടീസ്പൂൺ ഇഞ്ചി, ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും ഇട്ടാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മൂത്ത മണം വരുമ്പോഴത്തേക്ക് നാച്ചുറലി എൻ്റെ കൈ കറിവേപ്പിലയിലോട്ട് പോവും. പക്ഷെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡായതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടാനുള്ളത് മല്ലിയിലയാണ്. പക്ഷെ എൻ്റെ ഒരു ആശ്വാസത്തിനാണ് ഞാനിതിങ്ങനെ വെച്ചേക്കുന്നത്, ഇതുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി മുഴുവനും വാങ്ങിടണം. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണേ, അതായത് ആ അതിൻ്റെ ആ റോ ടേസ്റ്റ് എന്ന് പറയുമല്ലേ അതങ്ങ് പോകണം. ഇല്ലേലുണ്ടല്ലോ ഉള്ളി അങ്ങോട്ട് നമ്മൾ എളുപ്പത്തിൽ വെക്കുവാന്നേൽ ഉള്ളിക്കും ബേസിക്കലി ഒരു മധുരച്ചോവ വരുവേ, അത് വേണ്ട. അതുകൊണ്ട് എല്ലാം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ ആ ചേരുവകൾ ചേർക്കുന്നോ അതെല്ലാം ഓരോന്നായിട്ട് വെന്ത് 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 വരുമ്പോൾ വേണം അടുത്ത ചേർക്കാനായിട്ട്. അപ്പം ഇതായാലും കുറച്ചൊന്ന് വെന്ത് ഒന്ന് ബ്രൗണായി തുടങ്ങുമ്പോൾ അടുത്തത് ചേർക്കാം. ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇതിനകത്തോട്ട് ചേർക്കണം. ഈ ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ടൊമാറ്റോ ഇങ്ങനെ അരച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇച്ചിരി പൊടി പൊടിയായിട്ട് അരിയണം. ഈ പൊടി പൊടിയായിട്ട് അരിയുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്താൽ പോരെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പൊടി അങ്ങ് ചേർക്കാൻ പോവാ. അന്നേരം ഉണ്ടല്ലോ ഈ ടൊമാറ്റോയുടെ വെള്ളത്തിൽ തന്നെ നമ്മുടെ ആ പൊടിയും കൂടി ഒന്ന് വെന്തോളും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പൊടിയെല്ലാം വറ്റിയതിന് ശേഷം പിന്നെ ഒന്നേന്ന് നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് പൊടിയെല്ലാം വേവിക്കേണ്ടി വരും. അപ്പം ഇതങ്ങ് ചേർക്കാം, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. കുറച്ച് മുളക് പൊടി. കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് ഗരം മസാല. ഇത് കംപ്ലീറ്റ് ഈ വെള്ളത്തിനകത്തോട്ട് കിടന്ന് തന്നെ അങ്ങ് വെന്ത മൂത്ത് വരണം. വെള്ളം മുഴുവൻ വറ്റിയേച്ച്, അതായത് ആ ടൊമാറ്റോയിലെ വെള്ളം മുഴുവൻ വറ്റി ആ ഇട്ടേക്കുന്ന പൊടിയെല്ലാം ഒന്ന് മൂത്ത് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അത്രയും നേരം ഉണ്ടേ. അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങ് ധൃതി കൂട്ടിയേച്ചോ സൈഡിൽ കൂടെ വെള്ളം എല്ലാം വറ്റിയാന്ന് ആക്കാന്നും പറഞ്ഞുകൊണ്ട് ഏർക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഓരോന്നിൻ്റെയും വേവ് കണക്കാക്കി വേണം അടുത്ത ചേരുവ ചേർക്കാൻ. ഇതിപ്പോൾ
ഞാൻ ആ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെ വെള്ളവും അതെല്ലാം അങ്ങ് തീർന്നേ. ഇനി ആണോ ഞാൻ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാ. കെച്ചപ്പ് മൂന്ന് സോസ് എപ്പോഴും ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്ന് നോക്കാൻ ഒക്കെയല്ല, പക്ഷെ കരുതിയിരുന്ന ഇങ്ങനത്തെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാവേ. മറ്റേ രണ്ട് സോസ് ഇല്ലെങ്കിലും കെച്ചപ്പ് എന്തായാലും എല്ലാ വീട്ടിലും ഇല്ലാതിരിക്കുകയല്ല. പിള്ളേർക്കാന്നേലും ഇത് ഒന്നും കിട്ടിയില്ലെങ്കിലും ബ്രെഡിൻ്റെ ഈ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഹാപ്പിയാ. ഇനി ഇതിനകത്തോട്ട് ഇത് അധികം നേരം അങ്ങോട്ട് അതിന്റെ ആ വെള്ളം ഒന്ന് കളയാൻ നിൽക്കണ്ട. അതിനകത്തോട്ട് ഈ ചതച്ച കുരുമുളക് ഒരുപാട് വേണ്ട, ഒരു ഹാഫ് എ ടീസ്പൂൺ മാത്രം ഇപ്പം ഇട്ടാൽ മതി. അത് കഴിഞ്ഞേച്ച് നമ്മൾ വാങ്ങാൻ നേരം ഇല്ലയോ, അന്നേരം കുറച്ചുകൂടെ ചേർക്കണം. ഇതിനകത്തോട്ട് മഷ്റൂം, നല്ല പെരട്ടി എടുക്കണം ആ മസാലക്കകത്ത്. അന്നേച്ച് വേണം നമ്മൾ നെക്സ്റ്റ് ചേർക്കാനുള്ളത്. ഇപ്പൊ പുളിയായിട്ട് ടൊമാറ്റോയും ടൊമാറ്റോ കെച്ചപ്പും ആ ചേർത്തേക്കുന്നത്. സ്വീറ്റ് ആൻഡ് സോർ വന്നിട്ടുണ്ട്, കെച്ചപ്പിനകത്ത് കുറച്ച് സ്വീറ്റ് ഉണ്ട്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ഉഗ്രം കറിയാന്നേ. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കാപ്സിക്കം ഉണ്ടല്ലോ, അതൊരു ഹാഫ് പോർഷൻ ഇട്ടാൽ മതി. ഹാഫ് പോർഷൻ കുറച്ച് കഴിഞ്ഞേ ഇടാവുള്ളൂ. ഇപ്പം ഞാൻ ഹാഫ് പോർഷൻ ഇട്ട എന്നാണെന്നറിയാവോ, നമ്മുടെ മസാലയ്ക്കകത്ത് കാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരാനില്ലേ. എന്നാന്ന് വെച്ചാൽ കാപ്സിക്കം അങ്ങ് ഉടഞ്ഞ് ചേരാനും പാടില്ല, നമുക്ക് ആ കാപ്സിക്കം കാണുകയും വേണം. ആ കാപ്സിക്കം ശരിക്കും പറയുവാന്നേല ഒന്ന് ആവി കയറി കഴിഞ്ഞാലുണ്ടല്ലോ അതിനകത്ത് ആ ഒത്തിരി സോഫ്റ്റ് ആയി പോവും. അതുകൊണ്ട് നമുക്കൊരു ക്രഞ്ചിനെസ് അതിന് വേണം തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ചേർത്തേ. മറ്റത് നമുക്ക് ഇച്ചിരി വാങ്ങാൻ നേരം ചേർത്താൽ മതി. ഇതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പ്, ഇനിയാന്നു ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്രീം ഉണ്ടല്ലോ അത് മുഴുവൻ ചേർത്തേക്കരുത്. ഇതേപോലെ നേരത്തെ കാപ്സിക്കത്തിൻ്റെ കാര്യം പറഞ്ഞ കൂട് തന്നെ ആ ക്രീമിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയ്ക്കകത്ത് വരണം. അഥവാ സപ്പോസ് നമ്മുടെ ഈ ക്രീം ഇല്ലാന്ന് വെച്ചോ, ഞാൻ പറഞ്ഞു ആണ്ടിപ്പേര് പരച്ച് ചേർക്കണം. ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒഴിക്കി വാങ്ങിയാൽ കുറച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി, അതിനാ കുറച്ചുകൂടെ ടേസ്റ്റ്. ക്രീം ആണെങ്കിൽ കുറച്ച് ചാറ് കറി, അതായത് പെരണ്ടിരിക്കുന്ന പരുവത്തിന് എടുത്താൽ മതി. അതേപോലെ ഹാഫ് പോർഷനെ ഞാൻ ഇപ്പൊ ചേർക്കത്തുള്ളൂ, ബാക്കി വാങ്ങാൻ നേരം ചേർത്തേച്ച് ഒന്ന് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് വരും. ഇതിപ്പോ ഞാൻ ഡ്രൈ അല്ല എടുക്കുന്നത്, കുറച്ച് പെരണ്ട പരുവത്തിനാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്ത് ക്യാപ്സിക്കവും നമ്മുടെ മഷ്റൂമും ഒന്ന് വേവാനുണ്ട്, അത് കണക്കാക്കി ഉള്ള വെള്ളം ചേർക്കുക. മഷ്റൂം നമ്മൾ എങ്ങനെയാണ് അരിയുന്നതെന്ന് വെച്ചാൽ ആ കണക്കാണ് അതിൻ്റെ വേവ്. ഒത്തിരി വേവ് ഇല്ല, പക്ഷേ എന്നാലും നമ്മളൊന്ന് നോക്കുവാന്നേൽ അതിന് വേവ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർക്കാം. പുളി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാൽ മതി, ഇനി അടിച്ച് ചേർക്കരുത്. കാര്യം ആ വെള്ളം എല്ലാം കൂടെ ആകുമ്പോഴത്തേന് പുളി മുന്നിട്ട് നിൽക്കും. മറ്റതാണെങ്കിൽ ഉണ്ടല്ലോ ടൊമാറ്റോയുടെ പുളി ഇറങ്ങുകയും ചെയ്യും, എന്നാൽ അവിടെ ഇവിടെ ഇങ്ങനെ ടൊമാറ്റോ കാണുകയും ചെയ്യാം. ഇനി ഇതിനകത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ മുളക് പൊടിയോ ചേർക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി എരിവ് വേണമെന്ന് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി കുരുമുളക് ചതച്ചത് ചേർത്താൽ മതി. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ വരുമ്പോഴാണ് ഈ മസാലയ്ക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്താൽ രണ്ടും പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്പൈസസ് ഇഷ്ടം പോലെയുണ്ട്. ചിലർക്ക് കുരുമുളക് ഇഷ്ടമാണ്, ചിലർക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അത് എന്നാ ഏണം എന്ന് വെച്ചാൽ അത് ചേർക്കുക.
ഇത് ചേർത്തിട്ട് പച്ചമുളകാണ് നമുക്ക് ഫേവറായിട്ട് തോന്നുന്നതെങ്കിൽ ഒരിച്ചിരി എണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച് ചിനകത്തോട്ട് ഇടുക. ഈ സമയത്ത് നമ്മളെല്ലാം വേവാനിടുന്ന സമയത്ത് പച്ചമുളക് ഇട്ടാൽ മതി. കറിവേപ്പില ചേർക്കരുത്, സമാധാനത്തിന് എന്നെ പോലെ ഇങ്ങനെ സൈഡിൽ വെച്ചേച്ചാൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ പനീർ മഷ്റൂം കാപ്സിക്കം മസാല പനീർ ചെയ്ത് മഷ്റൂം നല്ലപ്പോഴൊക്കെ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഏത് നേരം പോയാലും പനീർ വന്നത്. പിള്ളേർക്ക് ആണെങ്കിലും പനീറിനോടാണ് കൂടുതൽ ഇഷ്ടമേ. പക്ഷെ എന്നാൽ ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആക്കി ചെയ്ത എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് പ്രശസ്ത പ്ലേ ബാക്ക് സിംഗർ, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ അറിയാവുന്ന ഒരു ചേച്ചിയായിരുന്നു വരാൻ പോകുന്നത്. ഇന്ന് ലതികാമ്മയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അമ്മയുടെ ഒരുപാട് പാട്ടുകൾ ഞാനും കേട്ടിട്ടുണ്ട്. പൊതുവേ എനിക്ക് മെലഡിയസ് സോങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഒരു ആരാധന, ഭയങ്കര ഒരു ആരാധിക കൂടിയാണ് ഇഷ്ടം. പൊതുവേ എല്ലാവർക്കും എൻ്റെ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ അറിയാം ഞാനൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ അടുക്കളയിൽ തന്നെ ഞാൻ പാട്ട് പെട്ടിയോടുകൂടി ഇറങ്ങിയത്. വീട്ടിലാന്നേലും ഇത് തന്നെയാണ്, നാട്ടിലാന്നേലും ഇത് തന്നെയാണ്. പാചകം ചെയ്യുമ്പോൾ നമുക്ക് സത്യം ഞാൻ പറയുക കേട്ടോ, വീടിനകത്ത് നമ്മൾ അങ്ങോട്ട് റേഡിയോ ഓൺ ചെയ്യുവാന്നേൽ നമുക്ക് നാട്ടിലെ വിശേഷം മുഴുവൻ അറിയാൻ പറ്റും. എന്നെ പോലെ ആൾക്കാർ പത്രം വായിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പം ന്യൂസ് അറിയാൻ അപ്ഡേറ്റ് ആവാൻ റേഡിയോ തുറന്നേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ന്യൂസ് അപ്ഡേറ്റും ആവാം, പാട്ട് കേട്ട് ആസ്വദിച്ച് നമുക്ക് നമ്മുടെ ജോലി ചെയ്യുകയും ചെയ്യാം. പക്ഷെ ലതിക എന്നാ ലതികാമ്മ വരുമ്പോൾ എൻ്റെ അടുക്കള എപ്പോഴും നീറ്റ് ആയിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ്. മഷ്റൂം കാപ്സിക്കം മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിക്കും ലതികാമ്മ വരുന്നോണ്ടായിരിക്കും ഞാനിത് ഈ വെജിറ്റേറിയൻ ട്രൈ ചെയ്തതെന്ന്. അതൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ആ ടീച്ചറമ്മയ്ക്ക് കൊടുത്തേ ഒക്കത്തുള്ളൂ, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഹലോ, നമസ്തേ. നമസ്തേ ചേച്ചി, നമസ്തേ. വരണം വരണം. ഈ ആദ്യം തന്നെ എനിക്ക് എന്റെ പ്രേക്ഷകരോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്നറിയാവോ? ഇപ്പൊ നമുക്കൊരു തുടക്കേ. എനിക്ക് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയത് ചേച്ചി പാടിയതില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? ഇഷ്ടമുള്ളത് ആദ്യം തന്നെ താരാട്ടാണ്. മതി, അതാ ഇഷ്ടം, പാടിക്കോണം. കൺമണിയേ ആരിരാരോ, പൊൻകണിയേ ആരിരാരോ, കൺമണിയേ ആരിരാരോ, പൊൻകണിയേ ആരിരാരോ, കിങ്ങിണി തുള്ളി എൻ മുന്നിലണഞ്ഞോരു വിണ്ണിൻ വിഷുക്കണി പൂവേ, കൺമണിയേ ആരിരാരോ, പൊൻകണിയേ ആരിരാരോ. എനിക്ക് മേല. ഇപ്പൊ ചേച്ചി പാടിയ ഓരോ പാട്ടും ഈ ഞാൻ ഉൾപ്പെടെ കേൾക്കുമ്പോ ശു, ഇത് ചേച്ചി പാടിയ പാട്ടാണോ എന്ന് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കെന്നല്ല ചേച്ചി, പ്രേക്ഷകർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഇപ്പൊ ചേച്ചി പാടിയ പാട്ടുകൾ തന്നെ വേറെ ആരൊക്കെയോ പാടിയ മാതിരിയൊക്കെയാണ് ഞങ്ങളൊക്കെ കേട്ടറിവ്. അത് അത് ശരിക്കും അങ്ങനെ തന്നെ ചേച്ചി, അങ്ങനെ വന്നുപോയേ? അതറിയത്തില്ല, അന്ന് ഈ വിഷ്വൽ മീഡിയ അന്നൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇത് വിഷ്വൽ മീഡിയ കൂടുതൽ വന്ന സമയത്ത് ഞാൻ ആ രംഗത്തൊന്ന് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോയി. ഓ, അപ്പൊ നമുക്ക് ഈ നമ്മളെ പറ്റി മീഡിയയും ഒക്കെ ഒത്തിരി വന്നപ്പോഴത്തേക്ക് ചേച്ചി ഇല്ല. ഞാൻ ഇല്ല. ആ ചേച്ചി ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയേ. അത് പോട്ടെ, അത് അവിടെ ഇരുന്ന് എന്നോട് ഡീറ്റെയിൽ പറഞ്ഞുതരണം. പക്ഷെ ഇന്ന് എനിക്ക് ചേച്ചിയെ ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടല്ലോ കൂടുതലും ഫംഗ്ഷൻസിനൊക്കെ കാണും, പിന്നെ അല്ലാതെ ഒക്കെ വർത്തമാനം പറയലേ ഉള്ളൂ. അന്നൊന്നും പറയാൻ പറ്റാത്ത കാര്യം ഇന്ന് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാം, ചേച്ചിക്ക് ശ്രീശാന്തിന്റെ അമ്മയായിട്ട് നല്ല ചായ ഇല്ലേ? ഒരു ചേച്ചി അനിയത്തി ലുക്ക് ഇല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? കണ്ടോ? അപ്പൊ ഞാൻ മാത്രല്ല. പിന്നെ അന്നേല് ഇപ്പൊ ചേച്ചി പാടിയപ്പോ ഉണ്ടല്ലോ, ചേച്ചിയുടെ സൈഡ് വ്യൂ നോക്കുക, അന്നേല് ചിത്രയിച്ചിട അതേ എക്സ്പ്രഷൻ ആണ്. ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ ഇവിടെ ഇന്നിങ്ങനെ നോട്ട് ചെയ്ത, അപ്പൊ ഇതൊക്കെ ഞാൻ ഗണിച്ച് പറഞ്ഞു തന്നില്ലേ ചേച്ചിക്ക്? അതാണ്. ഇനി ചേച്ചി ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ എന്നോടും പറഞ്ഞു തരണം. ഓക്കെ, അവിടെ പോവാ നമുക്ക്. ലാ 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 ലാ
ഞങ്ങള് പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അന്നേരം കുറച്ചുകൂടെ ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറെ നല്ല മെലഡിയസ് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാലോ. അത് ടീച്ചറമ്മയും കൂടെ ആകുമ്പോഴത്തെ കുറച്ചുകൂടെ നല്ലതാ. ടീച്ചറമ്മ, ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജാനകിയമ്മയുടെ സമയത്ത്, ജാനകിയമ്മയൊക്കെ ഒത്തിരി പാടിയ സമയത്തൊക്കെ, അത് കഴിഞ്ഞ് ശരിക്കും ഞങ്ങൾ പറഞ്ഞു കേട്ടത് ലതിക ചേച്ചിയുടെ പേരാണ്. നെക്സ്റ്റ് ജാനകിയമ്മ കഴിഞ്ഞിട്ട് ലതികമ്മ നല്ലൊരു ഗായിക വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു. പക്ഷെ ഇപ്പൊ ഈ ചോദ്യം കേട്ട ചിത്രേച്ചി ആദ്യം എന്നോട് ചോദിക്കും, അമ്പടി മോശമല്ലല്ലോ ഈ ചോദിച്ചത് എന്ന് ചോദിക്കും. ചിത്രേച്ചി വന്നോണ്ടാണോ ചേച്ചി കാണാതെ പോയത്? അതെനിക്കറിയത്തില്ല, അതൊക്കെ ദൈവനിശ്ചയല്ലേ. ഇതെല്ലാം ചേച്ചി ദൈവത്തിന് വിട്ടുകൊടുക്കുവാന്നോ? തീർച്ചയായും. അങ്ങനല്ല എന്നല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവം നിശ്ചയിച്ച് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ദൈവ നിശ്ചയം പ്രകാരം നടക്കും. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പം ചേച്ചി, അപ്പം ഈ ടീച്ചർ ആവാനുള്ള ഒരു ആ ഒരു ഇത്, ഇപ്പൊ ചേച്ചി പാടി നല്ല പ്രശസ്ത ആവാൻ പോകുന്നു, പക്ഷെ ചേച്ചി പെട്ടെന്ന് ടീച്ചറിലേക്ക് മാറുന്നു, അപ്പൊ ആ ഒരു കാലഘട്ടവും അങ്ങനെ ചേച്ചി മാറിയതും ഒക്കെ ഒന്ന് പറയോ. അത് ആദ്യം മദ്രാസിൽ പോകുന്നത് സിനിമയിൽ പാടാനും പ്രോഗ്രാംസൊക്കെ, ഒരുപാട് തമിഴ് പ്രോഗ്രാംസ് അന്നത്തെ ഒട്ടുമിക്ക ഗായകരുടെയും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിങ്ങും. ആ സമയത്താണ് കോളേജിൽ ദാസേട്ടൻ, ഞാൻ എപ്പോഴും പറയും ദാസേട്ടനാണ് നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ എന്താ ഘട്ടങ്ങളിലും ദൈവം മനുഷ്യരൂപത്തിൽ വരുമെന്ന് പറയത്തില്ലേ, എന്തെങ്കിലും ആപത്താണെങ്കിലും നല്ലതാണെങ്കിലും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം മനുഷ്യരൂപത്തിൽ ദാസേട്ടൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞതാണ് സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കാൻ പറഞ്ഞത്. അതായത് വെറുതെ ഗാനമേളയും റെക്കോർഡിങ് മാത്രം നോക്കി നിൽക്കണ്ട, പഠിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ രീതിയിൽ പഠിക്കണമെങ്കിൽ കോളേജിൽ പൂർണ്ണത ഒരിക്കലും പെർഫെക്ഷൻ മാത്രമല്ല, സംഗീതത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിവ് സമ്പാദിക്കണമല്ലോ. അങ്ങനെ ഞാൻ കോളേജിൽ പോയി പഠിച്ചു. അവിടെ മദ്രാസിൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജാണ്, അവിടെ ഒരു സംഗീത വിദ്വാൻ എന്നൊരു കോഴ്സാണ്. കോളേജിലും പോവും, റെക്കോർഡിങ് ഉണ്ട്, പ്രോഗ്രാംസ്, അത് ഫോറിൻ ട്രിപ്പൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അവിടെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ആ വർഷം. അന്നത്തെ ചീഫ് മിനിസ്റ്റർ MGR ആണ് എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി. എന്നിട്ട് അത് അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻ്റെ, നമുക്ക് എല്ലാവർക്കും ടീച്ചേഴ്സും റോൾ മോഡൽ ഉണ്ടാവുമല്ലോ, പിന്നെ അങ്ങനെ എൻ്റെ ഒരു അവിടുത്തെ ടീച്ചർ എസ് പ്രേമ മിസ്, ടീച്ചർ എന്നോട് പറഞ്ഞു ഇനിയും പഠിക്കണം. ടീച്ചറിൻ്റെ ഗുരു അവിടെ മ്യൂസിക് അക്കാഡമിയിൽ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, അവിടെ പോയി ഞാൻ പറയാൻ, ടീച്ചർ സാറിനോട് ഞാൻ പറയാൻ തന്നിട്ട് ടീച്ചർ പറഞ്ഞിട്ട് അവിടെ പോയി ജോയിൻ ചെയ്ത്. അവിടെ ഒരു രണ്ട് വർഷം സംഗീതരത്ന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നത് DK പട്ടമ്മാൾ. അത് പഠിച്ച് അതും കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പ് റെക്കോർഡിങ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇതുപോലെ ഒരു മനുഷ്യരൂപം, ദൈവ മനുഷ്യരൂപത്തിൽ വന്നെന്ന് വേണം പറയാൻ, എൻ്റെ അണ്ണൻ്റെ ഒരു ഫ്രണ്ട് സുരേന്ദ്രൻ എന്ന് പറയാം, ഇവിടെ PSC വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അണ്ണനെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ, ഇപ്പോൾ PSC എന്ന് കോളേജിലേക്ക്, മ്യൂസിക് കോളേജിൽ വിളിച്ചിട്ടുണ്ട്, ലതിക പഠിച്ചിട്ട് നിൽക്കുകയല്ലേ, അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോം എടുത്ത് അണ്ടേ കൊടുത്തു. അണ്ണൻ വന്ന് ഫില്ല് ചെയ്ത് അയച്ചു. ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഇങ്ങനൊരു ജോലി, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത കാര്യമാണ്. ചേച്ചിയോട് ചോദിച്ചില്ല ഇങ്ങനെ, വന്നു സൈൻ മേടിച്ചു. ഞങ്ങൾ ഒരു ജോലി ആപ്ലിക്കേഷൻ അയക്കുന്ന എത്രയോ പേരായിരിക്കും, അയച്ചു. അയച്ച് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ കാണാന്നു. അപ്പോഴും വലിയ സീരിയസ് ആയില്ല, പോയി. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോഴാണ് സംഭവം, എനിക്ക് ഒരു വിഷമം ഉണ്ട്. മദ്രാസ് അന്ന് 10 വർഷമായി, മദ്രാസിൽ തന്നെയാണ്, അവിടെ വിട്ട് വരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഇത്രയും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയം, പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും, അമ്മയും എല്ലാവരും അച്ഛനും എല്ലാവരും അങ്ങോട്ട് ആലോചിച്ചു. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നതൊരു, നമ്മളൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഏറ്റവും സെക്യൂർഡാണ്. അപ്പം എൻ്റെ ലൈഫ് ലോങ് സെക്യൂരിറ്റി നോക്കി. ഓക്കെ ചേച്ചി, ഇപ്പം ഈ അക്കാഡമിയിലെല്ലാം ചേച്ചി പഠിച്ചു, അതേ ചേച്ചി ഫസ്റ്റ് ടൈമായിട്ട് സിനിമയിൽ പാട്ട് പാടുന്ന ആരുടെയാണ്, അല്ലെങ്കിൽ ആ ഓഫർ വരുന്നത്? അത് 76 ഇപ്പോൾ 41 വർഷമായി. For the past 40 years, Chechi field il ond. Appo pinne enna parayana, njan onnum parayunnilla. Chechi parnje. 76 il Kannuraj sarinte paattaanu njan aadiyayittu Abhinandanam nichithathil Srikumaran Thambi sar ezhuthi. Aadyatha paattu Dasaran oppaanu paadi.
നമുക്ക് ഈശ്വരനെ ഒരുപാട് വിശ്വസിക്കാം കേട്ടോ ചേച്ചി. അത് പറയുന്നത് ചേച്ചിയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോ. ആദ്യം പാടി പാടിയപ്പോൾ ദാസേട്ടൻ അന്ന് എനിക്കെല്ലാം പറഞ്ഞു തരുമൊക്കെ ചെയ്ത് എങ്ങനെ പാടേണ്ടത്. ആദ്യമായിട്ട് ഞാൻ ദാസേട്ടൻ അന്ന് സ്റ്റുഡിയോയിലാണ് ആദ്യം കാണുന്നത്, നേരിട്ട് കാണുന്നത്. നമ്മളീ പാട്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, നമ്മള് ദൈവം എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ കണ്ടു. ദാസേട്ടൻ നന്നായിട്ട് പറഞ്ഞു വന്നു, റെക്കോർഡ് വരെ ചെയ്തു, ഒരു പോർഷൻ നാല് വരി എന്നെ കൊണ്ട് പാടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ദാസേട്ടൻ തന്നെ അവിടെ പോയിരുന്നു, എഞ്ചിനീയർ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തു. അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കസ്ട്ര എല്ലാവരും ഒന്നിച്ച് നിന്നാണ് അന്നത്തെ പാട്ട് പാടുന്നത്. അതായത് ഫീമെയിലും മെയിലും ഒരുമിച്ച് നിന്ന് ഓർക്കസ്ട്രക്കാരെല്ലാരും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും റിഹേഴ്സൽ എടുത്തു. അതിന്റെ നേരെ ഒന്നില്ല, ഒറ്റയ്ക്ക് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവാം, ഇല്ലാതിരിക്കും, അങ്ങനെയുണ്ട്. വെറുതെ സി ഡി അയച്ച് പാടുന്നവരും ഉണ്ട്. അപ്പൊ ചേച്ചി അങ്ങനെ പാടിയിട്ടുണ്ടോ? ഇപ്പൊ 40-ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം ഞാൻ പാടി. ഗപ്പി എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് എന്റെ സ്റ്റുഡൻസ് ചെയ്ത പടമാണ്, അവരുടെ ഫസ്റ്റ് പടം വിളിച്ചു. അത് ആ പാട്ട് പാടി, അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് പാടിയത് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയതെങ്കിലും പിന്നീട് ഡ്യുവറ്റ് ആയിട്ട് വന്നത് വിജയ് യേശുദാസാണ് പാടി. ചേച്ചി ആദ്യമായിട്ട് ദാസേട്ടന്റെ കൂടെ പാടി, രണ്ടാമത് ടെക്നോളജി കംപ്ലീറ്റ് മാറിയിട്ട് ചേച്ചി മെയിലില്ല എന്നും പറഞ്ഞ ഒറ്റയ്ക്ക് പാടുമ്പോഴും ദാസേട്ടന്റെ മകന്റെ കൂടെയാണ് ആ ഡ്യുവറ്റ് പാടിയത്. ചേച്ചി ശരിക്കും അതിശയിച്ചു അല്ലേ? പക്ഷെ അത് ഇത് അമ്മയും മകനും ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യണം ചേച്ചി, ആദ്യം ദാസേട്ടനോട് പാടിയ പാട്ടും ഇപ്പൊ മകനോട് പാടിയ പാട്ടും ഞങ്ങൾക്ക് പാടിത്തരണം. പുഷ്പതൽപത്തിൽ നീ വീണുറങ്ങി സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി വീണയായോ മനെ നീ ഒരുങ്ങി ഗാനമായി ഞാനുറങ്ങി. പിന്നെ മകന്റെ കൂടെ പാടിയത് അതിരലിയും കരകവിയും പ്രവാഹമായി ഒഴുകുകയായി അമൃത നദി അനാദിയായി സുഖസ്നേഹ സാന്ത്വനം ഹൃദയാർദ്ര സൗരഭം തണലായി ഞാനിതായിനി വരാം വരാം വരാം. ഓ എനിക്ക് വയ്യ. ചേച്ചി നമ്മുടെ ഭരതേട്ടനുമായിട്ട് ഒത്തിരി പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനോടുള്ള എക്സ്പീരിയൻസസ് പറഞ്ഞു തരണം. അത് മാത്രമല്ല മ്യൂസിക് ഡയറക്ഷൻ വൈസ് അല്ലാതെ തന്നെ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറും കൂടെയാണ്. അപ്പൊ ചേച്ചിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒക്കെ പറഞ്ഞുതരും. ആദ്യം ഭരതേട്ടന്റെ പാട്ട് ഞാൻ ആദ്യം പാടുന്നത് ചാമരം എന്ന ചിത്രത്തിലാണ്. ആ പാട്ട് അധികം ശ്രദ്ധിച്ചില്ല, രവീന്ദ്ര മാഷിന്റെ മ്യൂസിക് ആയിരുന്നു, അധികം ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ആ പടത്തിൽ ഒരു പാട്ടിന് ഫീമെയിൽ പോർഷൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ജാനകിയമ്മയൊക്കെ കുറച്ച് ചെറിയ പോർഷന് വേണ്ടി വിളിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് രവീന്ദ്ര മാഷ് ഭരതേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു ഭരതേട്ടൻ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? പൊൻപുലരൊളി പൂവിതറിയ കാളിന്ദിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി നീ കാണാക്കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. ഇത്ര ആദ്യം സാ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ആ സിനിമ കണ്ടിട്ടുണ്ടോ? അല്ല ശോഭന ഏ മാഷ് പാട്ട് പഠിപ്പിക്കുന്നതാണ്. ആ മാഷ് മാഷിന്റെ പോർഷൻ പാടിയിരിക്കുന്ന രവീന്ദ്രൻ മാഷ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാ ഇഷ്ടപ്പെടാതെ ആരും ഇല്ല. ആ ഒരു ഐഡന്റിറ്റി അതും എത്ര ലെജൻസ്. ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ജോൺസൺ രവീന്ദ്ര മാഷിന്റെയും ഔസേപ്പച്ചന്റെയും ഒക്കെ ആദ്യത്തെ പാട്ട് പാടിയാളാ ഞാൻ. ഫസ്റ്റ് സോങ് ചേച്ചി അതുകൂടെ ഒന്ന് പറഞ്ഞേ.
ഞങ്ങളൊന്നും കേക്കട്ടെ. രവീന്ദ്രമാഷിന്റെ ഫസ്റ്റ് പടം ചൂള, അതിലെ ആദ്യത്തെ പാട്ട് റെക്കോർഡിങ് ആദ്യം ചെയ്ത് ജെൻസി ഞാനും കൂടെ പാടി, ചെറിയ കുട്ടികളുടെ ഒരു പാട്ട്. പിന്നെ ഔസേപ്പച്ചന്റെ പാട്ടെന്ന് പറഞ്ഞാൽ കാതോട് കാതോരം ആ പാട്ട് ഫസ്റ്റ്. അതാ ഏത് ജനറേഷനിൽ പിള്ളേർ കേട്ടാലും മറക്കും, ഒന്നും മറക്കത്തില്ല. അത് കാതോട് കാതോരം പാടി 85 പാടിയ പാട്ടാ, എത്ര വർഷമായി? 32 years. Yes, evergreen hit ആണ് ആ പാട്ട്. ചേച്ചി അപ്പൊ നമുക്കൊന്ന് പാടാം. ലാ 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 ആഹാ മന്ത്രം ലാ 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 വിഷപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാ ചേച്ചി. ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികളുമായിട്ട് വർക്ക് ചെയ്തു, പഴയ നമ്മുടെ ഓൾഡ് മെലഡീസുമായിട്ടും വർക്ക് ചെയ്തു. അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേവരാജൻ മാസ്റ്ററിന്റെ ഒക്കെ പാട്ടുകളൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങി പോകുന്നില്ല. ഗോൾഡൻ ഇറാണ് അപ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പാട്ടും നമ്മുടെ മനസ്സിനകത്തോട്ട് അധികം നാളൊന്നും നിക്കുവല്ലേ, പെട്ടെന്ന് നമ്മൾ കേക്കും ഇഷ്ടപ്പെടും അങ്ങ് പോകും. ഞാൻ പറയും മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. ചേച്ചി അതിന് എക്സ്പ്ലോറേഷൻ കൊടുത്തേക്കുന്ന അതാ. ഇനി നമുക്ക് പാട്ട് കേൾക്കുമ്പോ ആ ഒരു ഇതെന്നാ ഇപ്പൊ പറഞ്ഞ വാക്കുകളൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടു നോക്കിയാ വിഷമം. ആലോചിച്ചാ മതി, ഒരു പാട്ടിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ആ പാട്ടൊന്നും കേൾക്കാനേ ഇല്ല. അതുകൊണ്ടാ ഞാൻ ഞങ്ങളൊക്കെ പാടി പാടിപ്പോഴും നിൽക്കുന്നത് ഭാഗ്യമല്ലേ. സത്യമാ ചേച്ചി. ഇപ്പൊ ദേവരാജ മാസ്റ്റർ ഒക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ അഭിപ്രായം? സത്യമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു, മാഷൊക്കെ വേണമായിരുന്നു ഈ സമയത്ത്. നഷ്ടം മനസ്സിലാക്കുന്നുണ്ട്, കാരണം കുറെ പേര് ഇത് ഇതിൽ എന്തും ആവാന്നുള്ളൊരു എന്താ പറയാ തോന്നിയവാസം ആയിപ്പോയി ഇപ്പൊ സംഗീത ഫീൽഡിൽ. കാരണം ആർക്കും പാടാം, എന്തും ആർക്കും പാടാം, ആർക്കും മ്യൂസിക് ചെയ്യാം, ആർക്കും എന്തും ആവാന്നുള്ളൊരു ഇതായി. കാരണം ടെക്നോളജി വളർന്നതിന്റെ പ്രശ്നമാണ്, അതിന് പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇവരാരും ഇങ്ങനൊന്നും ഒന്നും ചെയ്യില്ലായിരുന്നു. പഴയ പാട്ടൊക്കെ എടുത്തിട്ട് കളിക്കുകയല്ലേ എല്ലാരും. റീമിക്സ് റീമിക്സ് അത് അതിനോട് എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ല, അതൊന്നും ചെയ്യരുത്. അത് കാരണം അതൊക്കെ ചരിത്രങ്ങളാണ്, അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്ട്. നമ്മളിപ്പം ഹിസ്റ്ററി പഠിച്ച പണ്ട് പഠിച്ചതൊക്കെ അത് ഇന്ന ഇന്ന ഇയറിൽ ഇന്നാരിന്നാര് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പഠിക്കുന്നത്, അതെല്ലാം മാറ്റി അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നും ഒക്കെയല്ല എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ അവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളാണ്, അതിനെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ലെജൻഡ്സ് ഉണ്ടാക്കിയത് അവിടെ ഇരുന്നു, അതിനെ അവർ അവിടെ തന്നെ വെച്ചേക്കണം. എന്നിട്ട് ഓൾഡ് ഈസ് ഗോൾഡ്, ഓൾഡ് ഈസ് ഗോൾഡ്. അവർ അതിനെ നമ്മൾ എപ്പോഴും ചരിത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് വെച്ചേക്കണം. ഇനി വരുന്ന തലമുറയ്ക്കായാൽ പോലും അത് തന്നെ. അതിലും വേറൊരു സംഭവമുണ്ട്, ഈ പഴയ പാട്ടുകൾ വേറെ ആളുകൾ പാടി റെക്കോർഡ് ഇറക്കും, സി ഡി ഇറക്കും, പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് തെറ്റാ. ഇപ്പോ അത് രണ്ടാമത് പാടി റീമിക്സ് ചെയ്യുക, അല്ലാതെയും അല്ലാതെ റെക്കോർഡായിട്ട് ഇറക്കിയിട്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെല്ലാം ആ പാട്ടാ കേൾക്കുന്നത്, മനസ്സിലല്ലേ? ഇവർക്കൊക്കെ പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഴയ പാട്ടുകൾ ഇഷ്ടമുള്ളതുകൊണ്ട് പാടുന്നത് ഓക്കെ, അത് സ്റ്റേജിൽ പാടിക്കോട്ടെ, പ്രോഗ്രാംസ് ചെയ്തോ. റെക്കോർഡ് ഇറക്കിയാൽ അത് മറ്റതിനെ അത് ഇല്ലാതാക്കും. ഇനി ഇനി ഒരു അടുത്തൊരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് ആ പാട്ടെല്ലാം എന്താ വിസ്മൃതിയിൽ പോകും, ഇതൊക്കെ നിൽക്കും. അപ്പൊ ഇത് ശരിക്കും ഒറിജിനൽ സിംഗർ ആരാ, ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ ആരാന്നുള്ളത് വരുന്ന തലമുറയ്ക്ക് മനസ്സിലാവാതെ പോകും. ശരി ചേച്ചി, അതേപോലെ ചേച്ചി പണ്ടൊക്കെ കുറെ തീം മ്യൂസിക്സ് പാടിയിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ മിക്ക ഫോണിലെയും റിംഗ് ടോണും കോളർ ട്യൂണും ഒക്കെ ആയിട്ടിട്ടുണ്ട്. അത് ശരിക്കും അത് ആ ഒരു തീം സോങ് ഒക്കെ പാടാൻ ചേച്ചിക്ക്. അന്ന് ആ സമയത്ത് ഞാനൊരു 10 വർഷം മദ്രാസിൽ ഉണ്ടായിരുന്നു, 80s എന്റെ പീരീഡ് അതാണ്, 80s ആ സമയത്താണ് ഈ തീം മ്യൂസിക്സ് വന്നത്, എന്റെ ഹമ്മിങ് വന്നത്. അപ്പൊ എന്റെ ഒരുപാട് ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്, എല്ലാരും കേൾക്കുന്നുണ്ട്. La 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 la
തീം മ്യൂസിക് ഒക്കെ പാടുമ്പോൾ നമുക്ക് ലിറിക്സ് തരുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് നമുക്ക് മനസ്സിനകത്ത് വരും. പക്ഷെ തീം മ്യൂസിക് പറഞ്ഞു തരുമ്പോൾ സിറ്റുവേഷൻസ് ആണോ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നത്? അതോ ഇപ്പോഴത്തെ അന്ന് 80s എന്ന് പറയുമ്പോൾ റീ റെക്കോർഡിംഗ് ഒരു സംഭവം നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നടക്കും. ഇപ്പൊ എല്ലാ റൂം മുറിക്കാത്തായി ഓർക്കസ്ട്ര എല്ലാം ഞാനൊക്കെ ഇതിന് ഹമ്മിങ്ങിന് ഹമ്മിങ് റീ റെക്കോർഡിങ്ങിന് ജോൺസൺ മാഷാണ് എന്റെ എക്സ്പേർട്ട്. അദ്ദേഹത്തിന് റീ റെക്കോർഡിങ്ങിനൊക്കെ ഞങ്ങൾ ഫുൾ അവിടെ പോയി ഇരുന്നോണം. 9 to 9 കോൾ ഷീറ്റ് രാവിലെ പോയി അവിടെ ഇരുന്ന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഹീറോ ഹീറോയിൻ തമ്മിൽ കാണുമ്പോഴൊക്കെയാണ് ഈ ഹമ്മിങ് അല്ലെങ്കിൽ ശോകം വരുമ്പോഴൊക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, റീല് സ്ക്രീനിൽ കണ്ടോണ്ട് തന്നെ ആയിരിക്കുന്നത്. അപ്പൊ ആ ഫീൽ നമുക്ക് വരുമല്ലോ. എന്നിട്ട് ഈ ഹമ്മിങ് ആ സമയത്ത് കൈ കാണിക്കുമ്പം അത് നോക്കി അത് നോക്കിക്കൊണ്ട് സീൻ നോക്കിക്കൊണ്ട പാടുന്നു. സത്യം ചേച്ചി പറയുന്നത് ഒരുപാട് ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത്. എന്റെ ഒരു വളരെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ സമയത്ത് പാടി 80s പാടി ആ സമയത്ത് ഉള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ലെജൻഡ്സ് അതായത് അതിനു മുമ്പുള്ള ആൾക്കാരാണ്, രാഘവ മാഷ്, ദേവരാജൻ മാഷ്, അർജുന മാഷ്, പിന്നെ വന്നെങ്കിൽ അർജുന മാഷ്, ഒരുവിധം എല്ലാവരുടെയും അവരുടെയൊക്കെ പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ റേഡിയോയിലാണ് പാടിയത്, പാടിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ സംഗീത സംവിധാനത്തിൽ പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഘവ മാഷിൻ്റെ ഒരു പാട്ട്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ആ പാട്ടും എല്ലാവരും കേൾക്കുന്നുണ്ട്. ഞാൻ പാടാം, ഓർമ്മയുണ്ടോ നോക്ക്. നീലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി. നീലാവിൻ്റെ പൂങ്കാവിൽ കുമരട്ട, എൻ്റെ കുമരട്ട, എന്നെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താ ചേച്ചിയുടെ കുറെ പാട്ട് പാടിച്ചു എല്ലാം ചെയ്ത ദൈവമേ, ഞാൻ ഭക്ഷണം കൊടുക്കാനും മറക്കും. സത്യം പറഞ്ഞ ചേച്ചി ഞാൻ തുറന്നൊരു കാര്യം പറയാം, എന്നാന്നോ പാട്ട് കേട്ടാ ഞാൻ ഇതുപോലെ തരാൻ മറന്നു പോവും. സത്യം എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്താ ഇനി വിളമ്പിയേച്ചുള്ളൂ. ബാക്കി ആനിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വന്നത്. ഇതേപോലെയാണെന്ന് ഞാൻ ഇന്ന് സമ്മതിച്ച ചേച്ചിയുടെ കൂടെ ഇരുന്ന് കഴിക്കാം. ബാക്കി എല്ലാവരും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് കഴിക്കൂ 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 എന്ന്. അതുകൊണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല, ഇന്ന് പക്ഷേ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരിക്കും. ഇത്തിരി പൂ വേച്ച് വന്നപ്പോ പറഞ്ഞു വന്നിട്ട് അത് കഴിഞ്ഞപ്പോ ആ പാട്ട് കേട്ടപ്പോ ഭരതേട്ടൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അന്ന് മുതലാണ് ഭരതേട്ടൻ്റെ പടങ്ങളിൽ സ്ഥിരമായ ഈ പാടാൻ തുടങ്ങിയത്. ഈ ചേച്ചി എന്നതേലും ഒരു പാട്ടിന്റെ ഒരു തുമ്പ് ഇട്ട് തന്നാ പിന്നെ മനസ്സിലാത്ത അത് തന്നെ വിമിഷ്ടാ ചേച്ചി. അതിന്റെ ഒരു പരി പാടിയിട്ട് നമുക്ക് കഴിക്കാം. ഭരതേട്ടൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ കേളി എന്നൊരു സിനിമ ഒന്നല്ലോ, ഒരു ഫോക്ക് ടൈപ്പ് പാട്ട്, ഒരു 8 വരി. പോലേലം പോലേലം പാടി നടന്ന മനക്കണ്ടപ്പം, ഒട്ടക്കണ്ണിട്ട് നാണിച്ചു നിന്ന് നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞ ചേച്ചി, പാചകം അതൊരു കലയല്ലേ, എല്ലാം കലയാണ്. നമ്മൾ എന്ത് കൈപുണ്യം ഇല്ലെങ്കിൽ ആഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ത് ചെയ്താലും ഓക്കെ. ചേച്ചി ഏതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നാടൻ ഭക്ഷണമാണോ? ഞാൻ എല്ലാം ഉണ്ടാക്കും. ഈ ടൈപ്പൊന്നും എനിക്കറിയത്തില്ല, നാടനാണ് കൂടുതലും ചെയ്യുന്നത്. മലയാളികൾക്ക് ഇഷ്ടമുള്ള നാട് എല്ലാം ചേച്ചി ഇപ്പം കൊല്ലം കടപ്പാക്കട. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത്തിരി കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളാണ്. ചേച്ചിക്കാണ് ഏറ്റവും ശുദ്ധമായ പച്ചക്കറിയും ഈ പറഞ്ഞ പോലെ വിഷം ഒന്നും കിട്ടാതെ ചേച്ചിയുടെ മനസ്സ് പോലെ ഏറ്റവും ശുദ്ധമായ സാധനങ്ങളെ ചേച്ചിക്കും കിട്ടാറുള്ളൂ. അതാണ് പാചകം ചെയ്യുന്നത്. ചേച്ചി മോൻ എന്നാ ചെയ്യുക? മോൻ MBA കഴിഞ്ഞു, ഇപ്പൊ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. രാഹുൽ എന്നാ പേര്. ഓക്കെ ചേച്ചി, ഈ നമ്മൾ ഈ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുവല്ലേ, അതിനകത്ത് എനിക്ക് ഏറ്റവും കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പണ്ട് സ്റ്റേജ് പ്രോഗ്രാം കാണുമ്പോഴത്തേക്ക് നമ്മൾ വന്ന് പാടി, ഗായകർ വന്ന് പാടി പോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഭയങ്കര മേക്ക് ഓവറാ. അതിന് എനിക്കുണ്ട് പറയാൻ.
സ്റ്റേജിൽ നമ്മൾ പാടണം പാടണം ഡയറക്റ്റ് പാടണം. ഇപ്പൊ അത് നടക്കുന്നില്ല കൂടുതലും. ചേച്ചി വ്യക്തമാക്കി തരോ? അതറിയത്തില്ല, അതാണ് ആർക്കും അറിയത്തില്ല. അത് ഒരു വലിയ വലിയ ഷോസ് എല്ലാം എല്ലാവരും പ്ലസ് ഇട്ട് പാടുന്നു എന്നാ പറഞ്ഞത്. റെക്കോർഡ് പ്ലേ ചെയ്തിട്ട് ചുണ്ടനക്കും. ആ അപ്പൊ പാട്ടറിയാൻ മേലാത്തവർക്കും പാടാം. ആ അല്ല, അവര് പാടിക്കോട്ട്. പാട്ടറിയാത്തവരോ അല്ലെ, ഇപ്പം നടീ നടന്മാരൊക്കെ നിങ്ങളെ പോലുള്ളവർക്കൊക്കെ അങ്ങനെ പാടണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പോയി റെക്കോർഡ് ചെയ്തിട്ട്, റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി മാറ്റിയെടുക്കാമല്ലോ. അത് വെച്ചിട്ട് സ്റ്റേജിൽ അത് പ്ലേ ചെയ്ത് അവർ പാടിക്കോട്ടെ, കുഴപ്പമില്ല. ഗായകരത് ചെയ്യരുത്. അങ്ങനെ ഗായകരിപ്പോൾ ചെയ്യുന്നുണ്ടത്. അതും വലിയ വലിയ ഷോസ്, ടിക്കറ്റ് പ്രോഗ്രാം, ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ട് അവിടെ ആളുകളെല്ലാം വന്ന് ഇവരെ ഇവർ നേരിട്ട് പാടുന്നത് കേൾക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ അഭിനയിക്കുന്നത് ശരിയാണോ? ചീറ്റിംഗ് അല്ലേ അത്? അതെ, ചേച്ചി ചതിയോട് ഒട്ടും വിശ്വസിക്കുന്നില്ല. ചീറ്റ് ചെയ്യരുത്, അത് ചെയ്യേ ചെയ്യരുത്. നമ്മൾക്ക് ഇപ്പൊ പാടുമ്പോ നമ്മുടെ തൊണ്ടയാണ് ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവര് സഹിച്ചോളും. എന്നാലും അവർ ആക്സെപ്റ്റഡ് ആണല്ലോ നമ്മുടെ സിംഗേഴ്സ് ആണെന്നുള്ളത്. ചേച്ചി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ 5 വയസ്സ് തുടങ്ങിയതാ. അപ്പൊ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചേച്ചി, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്നാ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഇപ്പം സപ്പോസ് വാണിയമ്മയുടെയോ ജാനകിയമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു പാട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഒന്ന് പാടിട്ടില്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടുള്ളത് എന്നാലും അതൊക്കെ തന്നെയല്ലേ കേട്ട് വളർന്നത്. നമ്മളുടെ റോൾ മോഡൽസ് അവരൊക്കെ തന്നെയാണ്. ശീലാമ്മ, ജാനകിയമ്മ, ദാസേട്ടൻ, ഒരുപാട് റാഫി റഫി സാബ്, എല്ലാവരും. ജാനകിയമ്മയുടെയോ വാണിയമ്മയുടെയോ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരോ? ജാനകിയമ്മയുടെ ഞാൻ ചെറിയ വയസ്സിൽ ആദ്യം പാടിയ പാട്ടാണ്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി. കഴിച്ചിട്ട് പാടുമ്പം അച്ഛന്മാരോട് ഞാൻ ക്ഷമ എപ്പോഴും ചോദിക്കും ചേച്ചി. സത്യം എന്നാന്നോ, കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറയുന്നത്. അതുപോലെ സുശീലാമ്മയുടെ പാട്ട് എനിക്ക് ഇഷ്ടം. എല്ലാ പാട്ടും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വജ്രമാണ്. എല്ലാ പാട്ടും സുശീലാമ്മയുടെ പാട്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കോ നിങ്ങളെ ദേവദാസിയെ, മറക്കോ മറക്കോ. ചേച്ചി ഇത് ക്ലാപ്സ് അടിച്ചാ പോലും മതിയാവുമല്ല, അത്ര നല്ല. ഞാൻ ആസ്വദിച്ച് അങ്ങ് കേക്കുക. പക്ഷെ എന്തായാലും ചേച്ചി, എന്റെ ഈ കുഞ്ഞടുക്കളയില് ഇന്ന് എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും റിച്ചസ്റ്റ്. അത്ര തൃപ്തിയും ഒരുപാട് നല്ല അഡ്വൈസസും എനിക്ക് ചേച്ചിയുടെ നിന്ന് കിട്ടി. കാര്യം ഈശ്വരനെ നമ്മൾ ഒരുപാട് വിശ്വസിക്കാം എന്നുള്ളത് ചേച്ചി ഇന്നിവിടെ തെളിയിച്ചേക്കുക. എല്ലാരും പോസിറ്റീവ് ആയിക്കോളൂ. എന്തായാലും എന്റെ അടുക്കളയിൽ വന്നേല് ഫോർമൽ ആയിട്ട് ഞാൻ ചേച്ചിയോട് വലിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കും എന്റെ അമ്മയ്ക്കും ഒക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ തെമ്പുരാനെ. അമ്മയുടെ എന്റെ സ്പെഷ്യൽ നമസ്കാരം അമ്മേ. അമ്മയുടെ മോളെ ഇങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇത്രയും നല്ല കാര്യങ്ങളും അമ്മയുടെ മോളെ കൊണ്ട് ഞാൻ ഒരുപാട് പാട്ട് പഠിച്ചിട്ടുണ്ട്. അതെന്നാന്നറിയോ, എനിക്ക് പാട്ടോട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാ, പിന്നെ ചേച്ചിയോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ടാട്ടോ. എന്തായാലും ചേച്ചി വളരെ താങ്ക് യു വെരി മച്ച്.